നമസ്കാരം. ജനഹൃദയങ്ങളിൽ കയറിയ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത് താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. 3 മാസത്തേക്കാണ് പരിപാടി താൽക്കാലികമായി നിർത്തിവെക്കുന്നതെന്നും മൻ കി ബാത് ഒരിടവേളയ്ക്ക് ശേഷം പുതിയ ഊർജത്തോടെ വീണ്ടും തുടങ്ങും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തരീക്ഷമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. കഴിഞ്ഞ തവണത്തെ പോലെ മാർച്ചിൽ പെരുമാറ്റച്ചട്ടം ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ 110 എപ്പിസോഡുകളിൽ സർക്കാരിന്റെ നിഴലിൽ നിന്ന് ഞങ്ങൾ അതിനെ അകറ്റി നിർത്തിയത് മൻ കി ബാത്തിന്റെ വൻ വിജയമാണ്. മൻ കി ബാത്തിൽ രാജ്യത്തിന്റെ കൂട്ടായ ശക്തിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, രാജ്യത്തിന്റെ നേട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തയ്യാറാക്കിയ പരിപാടിയാണിത്. എന്നിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഈ ദിവസങ്ങളിൽ രാഷ്ട്രീയ മര്യാദകൾ പാലിച്ച് അടുത്ത 3 മാസത്തേക്ക് മൻ കി ബാത്ത് പ്രക്ഷേപണം ചെയ്യുന്നതല്ല. നിങ്ങൾ എനിക്കായി ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കണം. മൻ കി ബാത്ത് 3 മാസത്തേക്ക് നിലച്ചേക്കാം, പക്ഷെ രാജ്യത്തിന്റെ നേട്ടങ്ങൾ ഒരു നിമിഷം പോലും നിലയ്ക്കുന്നില്ല. അതിനാൽ സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും നേട്ടങ്ങൾ മൻ കി ബാത്ത് ഹാഷ്ടാഗിൽ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ചു നാൾ മുമ്പ് ഒരു യുവാവ് എനിക്കൊരു നല്ല സന്ദേശം നൽകി. ചെറിയ ചെറിയ വീഡിയോകൾ യൂട്യൂബ് ഷോർട്സ് രൂപത്തിൽ ഷെയർ ചെയ്യണമെന്നാണ് നിർദ്ദേശം. അതിനാൽ മൻ കി ബാത്തിന്റെ ശ്രോതാക്കളോട് അത്തരം ഹ്രസ്വചിത്രങ്ങൾ വ്യാപകമായി പങ്കിടാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നതെന്നും അടുത്ത തവണ ഞാൻ നിങ്ങളുമായി ആശയവിനിമയം നടത്തുമ്പോൾ പുതിയ ഊർജവും പുതിയ അറിവുകളുമായി ഞാൻ നിങ്ങളെ കാണുമെന്നുമായിരുന്നു മോദിയുടെ വാക്കുകൾ. കന്നി വോട്ടർമാരെ ലക്ഷ്യം വെച്ചുള്ള എന്റെ ആദ്യ വോട്ട് രാഷ്ട്രീയത്തിനായി എന്ന ക്യാമ്പയിനെ കുറിച്ച് മോദി സംസാരിക്കുകയുണ്ടായി. പൊതു തെരഞ്ഞെടുപ്പിന്റെ ഈ തിരക്കിനിടയിലും യുവാക്കളായ നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുക മാത്രമല്ല, ഈ കാലയളവിലെ ചർച്ചകളെയും സംവാദങ്ങളെയും കുറിച്ച് ബോധവാന്മാരായിരിക്കുകയും വേണം. രാജ്യത്തെ സ്വാധീനിക്കുന്നവർ കായിക ലോകം, സിനിമ, വ്യവസായം, സാഹിത്യ ലോകം, മറ്റ് പ്രൊഫഷണലുകൾ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ സ്വാധീനം ചെലുത്തുന്നവരും ഈ ക്യാമ്പയിനിൽ സജീവമായി പങ്കെടുക്കുകയും ആദ്യ വോട്ടർമാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്നും മോദി പറഞ്ഞു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.